അവനിശ്ശേരി പഞ്ചായത്ത് ബി ജെ പി വാർഡ് അംഗം രമണി നന്ദകുമാറിന്റെ ക്രൂരതയ്ക്കെതിരെ നടൻ സുരേഷ് ഗോപിക്ക് നൽകിയ പരാതി സ്വീകരിക്കാതെ കബളിപ്പിച്ചതായി ഒരു വീട്ടമ്മയുടെ ആരോപണം സോഷ്യൽ മീഡിയയിൽ തരംഗമായി. തൃശൂർ നടുവിലാൽ ജംഗ്ഷനിൽ ഞായറാഴ്ച വൈകിട്ട് സംഘടിപ്പിച്ച എസ് ജി കോഫി ടൈം പരിപാടിക്കിടെയാണ് കോടന്നൂർ വഴിയിൽ പള്ളിപ്പുറം പുതുവീട്ടിൽ പി കെ അനിലിന്റെ ഭാര്യ ഷാലിക്ക് സുരേഷ് ഗോപിയിൽ നിന്ന് വേദനാജനകമായ അനുഭവമുണ്ടായത്. അവണിശ്ശേരി പഞ്ചായത്തിൽ ബി ജെ പിക്ക് വോട്ടുറപ്പാക്കുന്നതിനായി നിർധനയായ ഷാലിക്കും കുടുംബത്തിനും ബി ജെ പിയുടെ വാർഡംഗം രമണി ഇടപെട്ട് വീട് വാടകയ്ക്കെടുത്ത് നൽകി. ഉപജീവനത്തിനായി വായ്പയെടുത്ത് പെട്ടി ഓട്ടോ വാങ്ങി നൽകുകയും ചെയ്തു. ഷാലിയുടെ കുടുംബം വാഹനത്തിൻ്റെ വായ്പാ തുക കൃത്യമായി അടച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ബി ജെ പി അനുഭാവിയായ അയൽവാസി ഉണ്ണികൃഷ്ണൻ ഷാലിയുടെ മകളോട് മോശമായി പെരുമാറി പോക്സോ കേസിൽ കുടുങ്ങുന്നത്. ഇതോടെ കേസ് പിൻവലിക്കാൻ രമണി നിരന്തരം ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ വാഹനത്തിൻ്റെ വായ്പ ഉടൻ ക്ലോസ് ചെയ്ത് വീടൊഴിഞ്ഞു പോകണമെന്നായി ഭീഷണി. മറ്റ് നിർവാഹമില്ലാതെ വന്നതോടെ ഷാലിയും കുടുംബവും വീടൊഴിഞ്ഞു. പണമില്ലാത്തതിനാൽ ഷാലി സ്വന്തം അവയവം ദാനം ചെയ്തതിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് 248,000 രൂപയുടെ ലോൺ ക്ലോസ് ചെയ്യാൻ പണം സ്വകാര്യ കമ്പനിക്ക് അയച്ചു നൽകി. തുടർന്ന് ലോൺ ക്ലോസ് ചെയ്തതിൻ്റെ എൻ ഒ സി രമണിയോട് ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും 60,000 രൂപ നൽകണമെന്നായി ആവശ്യം. അല്ലെങ്കിൽ പോക്സോ കേസ് പിൻവലിക്കണമെന്നായിരുന്നു രമണിയുടെ ആവശ്യമെന്നും ഷാലി പറഞ്ഞു. ഇത് സംബന്ധിച്ച് പരാതി നൽകാൻ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള പരാതികൾ സ്വീകരിക്കില്ലെന്ന് സുരേഷ് ഗോപി ഷാലിയോട് പറഞ്ഞത്. നേരത്തെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷിന് പരാതി നൽകിയപ്പോൾ പ്രാദേശിക നേതാവായ അമൽജിത്തിനെ കാണാൻ ആവശ്യപ്പെട്ടു. അമൽജിത്തിനെ കണ്ടപ്പോൾ മറ്റൊരു നേതാവായ പാലക്കൽ മനോജിനെ കാണാനും നിർദ്ദേശിച്ചു. ഇങ്ങനെ അവരെയും ഇവരെയും ഒക്കെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുവിട്ടതല്ലാതെ ഒന്നും നടന്നില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാത്തതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഷാലിയും കുടുംബവും. പക്ഷേ സുരേഷ് ഗോപി ഈ പരാതി സ്വീകരിച്ചില്ലെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടു, 5 വർഷത്തേക്ക് കേരളം ഇങ്ങ് തരണമെന്ന്. തൃശ്ശൂർ മാത്രമല്ല, കേരളം മൊത്തത്തിൽ 5 വർഷത്തേക്ക് തരണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആവശ്യം. തൃശ്ശൂർ ഞാനിങ് എടുക്കുക, എനിക്ക് തൃശ്ശൂർ തരണമെന്നായിരുന്നു ഇതുവരെ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ ആവശ്യം കുറച്ചുകൂടെ വലുതായി. കേരളം 5 വർഷത്തേക്ക് തരണമത്രേ. തന്ന ശേഷം മാറ്റമുണ്ടായില്ലെങ്കിൽ, നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നല്ല അടിയും തന്ന് പറഞ്ഞു വിട്ടോ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂർ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ തൃശ്ശൂർ മാത്രം പോരാ, കേരളം തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതുപോലെ കൊടുത്ത മണിപ്പൂർ ഇപ്പോൾ എവിടെയാണ്? കർണാടകം എവിടെ പോയി? ഇങ്ങനെയൊക്കെ ഒരു എളുപ്പമില്ലാതെ ചോദിക്കാനും പറയാനും അത് സുരേഷ് ഗോപിയെ കൊണ്ടേ പറ്റൂ. അതിനായി അയാളെ സമ്മതിക്കണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.